അമേരിക്കൻ സാമ്രാജ്യത്വവും സി ഐ എ ഏജന്റുമാരും ഇസ്രായേലും മൊസാദും ഒക്കെ ലോകത്ത് സജീവമാണ്. ആ പട്ടികയിലേക്ക് ശ്രീ കേന്ദ്ര കഥ സംസ്ഥാന പോലീസിനെയും ഉൾപ്പെടുത്തേണ്ടി വരുമോ? അത് സംസ്ഥാന പോലീസിനെ ഒന്നിച്ച് അതിനകത്ത് ഉൾപ്പെടുത്തണം എന്നല്ല ഞാൻ പറയുന്നത്. അന്വേഷണത്തിൽ വരുമ്പോൾ മാത്രമേ അതൊക്കെ അറിയുള്ളൂ. നല്ല അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ ആരാണ് ഇതിന് പിന്നിലുള്ളത്, എന്ത് തരത്തിലാണ് ഈ അന്വേഷണം ആരംഭിച്ചത്, എന്തിനു വേണ്ടിയാണ് ഇത് നടത്തുന്നത് എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ സമഗ്രമായൊരു അന്വേഷണം വേണമെന്നാണ് പറയുന്നത്. ഒരു അന്വേഷണം ഇല്ലാതെ സംസ്ഥാന പോലീസിനെയോ ഗവൺമെന്റിനെയോ പ്രതിക്കൂട്ടിൽ നിർത്തണമെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു ആരോപണം ഉയർന്ന സ്ഥിതിക്ക്, അതല്ല ഇത് പ്രസിദ്ധീകരിച്ച പത്രമാധ്യമങ്ങൾക്ക് അളവ് പറയുകയാണെങ്കിൽ അതും വേണ്ട അറിയാം. തീർച്ചയായും ഞാൻ തിരിച്ചു വരാം ശ്രീ എം ജി രാധാകൃഷ്ണൻ. എന്തായാലും ഈ ലോകം മുഴുവൻ ഈ അമേരിക്കൻ സാമ്രാജ്യത്വം എന്നൊക്കെ പറഞ്ഞ് അവർ ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ വളരെ ശക്തമായി കേരളമൊക്കെ വിമർശിക്കാറുണ്ട്. ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളും എല്ലാ സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ അക്കാര്യത്തിൽ വളരെ മുന്നിലുമാണ്. ആ കേരളത്തിലാണ് ഈ നിലയ്ക്കുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു പോലീസുകാരൻ്റെ വിവരക്കേട് എന്ന നിലയ്ക്ക് ഇതിനെ കണക്കാക്കാനാവും? അല്ല, തീർച്ചയായിട്ടും ഇതൊരു കേരളത്തിലെ സാമൂഹ്യ വ്യവസ്ഥയോ അല്ലെങ്കിൽ ബ്യൂറോക്രസിയോ രാഷ്ട്രീയ സംവിധാനങ്ങളോ ഒന്നും ഒരു മുസ്ലിം വിരുദ്ധ ഒരുപക്ഷെ മനുഷ്യാവകാശങ്ങൾക്ക് നേരെ അതിക്രമം നടത്താൻ മടിയില്ലാത്ത ഒരു ഒരു പോലീസ് ഫോഴ്സാണ് ഇവിടെ. നമ്മൾ അടുത്ത കാലത്ത് കൊണ്ട് വെടിവെച്ച പോലീസ്, ആ വെടിവെച്ച പോലീസ് ഇൻസ്പെക്ടർ ചെയ്ത തെറ്റാണ് എന്ന് അന്വേഷണ റിപ്പോർട്ട് വന്നിട്ട് നമ്മളിവിടെ ചർച്ച പോലും ചെയ്യുന്നില്ല. നടപടിയില്ല, അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ മനുഷ്യാവകാശ ലംഘനത്തിന് കേരള പോലീസും മോശമല്ല, പക്ഷേ കേരള പോലീസ് ഒരു മുസ്ലിം വിരുദ്ധ സേനയാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് ഒരു പക്ഷേ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അതിലേറെയോ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഒരു അത്യുത്സാഹമോ അല്ലെങ്കിൽ അബദ്ധമോ ആയി കാണുന്നതിന് തെറ്റില്ല. പക്ഷേ പ്രശ്നം ഇതിനെ അതിൻ്റെതായ ഗുരുതരമായിട്ടുള്ള ആ രീതിയിൽ ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇത് ജനാധിപത്യ വിരുദ്ധവും സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള പുതിയ പുതിയ സാധ്യതകൾക്ക് വഴി തുറക്കുന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കൾക്ക് പോലും, കാരണം ഇതിനകത്ത് ഇപ്പോൾ ഹർഷൻ വായിച്ച് കേൾപ്പിച്ച പോലെ സിമിയുമായിട്ട് ബന്ധമുള്ളവരാണ് എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഇതിനപ്പുറം ഉത്തരവാദിത്വമില്ലാത്ത ഒരു പ്രസ്താവന ഒരു പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്ന് വന്ന പ്രഥമ ദൃഷ്ട്യാ തന്നെ ഇത് കുറ്റവാളിയായിട്ടുള്ള കുറ്റകരമായിട്ടുള്ള ഒരു ഒരു പ്രസ്താവനയാണ്. ഇത് ഇതിനകത്ത് ലിസ്റ്റ് അനുസരിച്ച് മാത്രമല്ല, ഇപ്പോൾ വേണമെങ്കിൽ ഈ പോലീസിന് ഇവർ ഇപ്പോൾ ഡി ജി പി അവകാശപ്പെടുന്നത് പോലെ ഇവരുടെയൊക്കെ തന്നെയാണോ ഇമെയിൽ ഐ ഡി എന്ന് അന്വേഷിക്കാനാണെങ്കിൽ അത്ര നിഷ്കളങ്കമാണ് കാര്യങ്ങളെങ്കിൽ അവരെ തന്നെ വിളിച്ചു ചോദിച്ചാൽ മതി. തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനെ സിമിയായിട്ട് ബന്ധമുള്ളവരാണ് എന്നുള്ള ഒരു സംശയം പോലും, ഇങ്ങനെ ആരോപിക്കപ്പെടുന്നവർ എന്ന് പോലും ഒരു മര്യാദയ്ക്ക് പോലും അതുപോലും ഉപയോഗിച്ചിട്ടില്ല. ചിലപ്പോൾ ഒരു വിവരക്കേടായിരിക്കും ആ ഭാഷ, നമ്മുടെ ഇംഗ്ലീഷ് പോലീസുകാരുടെ ഭാഷയെ പറ്റി നമുക്ക് അറിയാമല്ലോ, അതുകൊണ്ടാവാം ചിലപ്പോൾ. പക്ഷേ സംഗതി വളരെ ഗുരുതരമാണ് എന്നുള്ളത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ഇന്ത്യയിൽ ഇപ്പം ആധാറിനെതിരായിട്ടുള്ള ഒരു വളരെ വ്യാപകമായിട്ടുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ വളരെ സജീവമായി ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയും ചർച്ച ചെയ്യുകയും ചെയ്യുകയാണ്. കാരണം മനുഷ്യരുടെ വ്യക്തികളുടെ സ്വകാര്യത എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് തന്നെയാണ്. ആർട്ടിക്കിൾ 21 അനുസരിച്ചുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ അതേ സമയത്ത് ഇന്ത്യയിൽ അതിന് വേണ്ടിയിട്ടുള്ള ലീഗൽ ഫ്രെയിംവർക്ക് ഉണ്ടായിട്ടില്ല. നിയമപരമായിട്ടുള്ളൊരു ചട്ടക്കൂട്, നിയമപരമായിട്ടുള്ളൊരു ബലം ഈ പ്രൈവസി, റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്ന സ്വകാര്യതയ്ക്കുള്ള സ്വകാര്യത അവകാശത്തിന് നൽകിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ചർച്ചകൾ നടക്കുന്നത്. അങ്ങനെ നടക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിക്കുമ്പോൾ അതിന് അതിൻ്റെതായ ഗൗരവത്തോടെ തന്നെ കാണുകയും അതനുസരിച്ച് പെരുമാറുകയും ചെയ്തില്ലെങ്കിൽ അപകടമായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു ഒരു അന്വേഷണം എന്ന് പറഞ്ഞാൽ പ്രഥമ ദൃഷ്ടിയാ തന്നെ ഇത് ചെയ്തത് അപകട തെറ്റാണ് എന്നുള്ള സമ്മതിക്കുമെങ്കിലും പോലീസ് ഡി ജി, കാരണം ഇവരെല്ലാം സിമിയായിട്ട് ബന്ധമുള്ളവരാണെന്ന് ഉത്തരവാദപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ഔദ്യോഗിക രേഖയിൽ എഴുതി വെച്ച് കഴിഞ്ഞു. അത് മാത്രമല്ല, ഇത്രയും പേര് അത് ഈ പേരുകളൊക്കെ കാണുമ്പോൾ തന്നെ ഇത്തരം പ്രശസ്തരാണെന്നും ഇത്തരത്തിൽ സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒക്കെ സജീവമായി നിൽക്കുന്നവരാണെന്നും ഒക്കെ എന്തായാലും ഈ ഇന്റലിജൻസ് മേധാവിക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. അത്തരം ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നത് ഈ വകുപ്പ് മന്ത്രിയെയോ പ്രതിരോധ ആഭ്യന്തര സെക്രട്ടറിയെയോ ഒക്കെ അറിയിക്കേണ്ട ഒരു ബാധ്യത. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. ഈ റൈറ്റ് ടു പ്രൈവസി ബിൽ വരുന്നതനുസരിച്ച് അതിനകത്ത് വരുന്നത്, അതായത് ഇതുപോലെയുള്ള, അതായത് പോലീസ് സെക്യൂരിറ്റി, നമുക്കിവിടെ 8 സ്ഥാപനങ്ങൾ സെക്യൂരിറ്റി സ്ഥാപനങ്ങൾക്കാണ് ഇങ്ങനെ ആരുടെയും സ്വകാര്യ കമ്മ്യൂണിക്കേഷനിലൊക്കെ കടന്നു കയറാനുള്ള അവകാശം കൊടുത്തു. അതിലേറ്റവും അവസാനമാണ് ഈ റോയ്ക്ക് വേണ്ടി, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന് വേണ്ടി ചിദംബരം നൽകിയിരിക്കുന്നത്. അതുപോലും വളരെയധികം ഡിബേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്രയധികം സ്ഥാപനങ്ങൾക്ക് ഈ വ്യക്തികളുടെ പൗരന്മാരുടെ ജനാധിപത്യ രാജ്യത്ത് പൗരന്മാരുടെ അവകാശങ്ങൾ ലംഘിക്കാൻ, സ്വകാര്യതയിൽ കടന്നു കയറാൻ അവകാശം പാടില്ല എന്നുള്ളതാണ് അംഗീകൃത ജനാധിപത്യ വഴക്കം. അപ്പോൾ
ഈ ഇദ്ദേഹം ഇങ്ങനെ ഈ പോലീസ് ഇവരെ ഈ പറഞ്ഞ പോലെ സംശയമുള്ളവരാണെങ്കിൽ അതിന് ഒരുപാട് സാധ്യതകളുണ്ടായിരുന്നു. ഇത് ആർക്ക് വായിച്ചാലും ഇത് ആരൊക്കെ, അതുകൊണ്ട് ചിലപ്പോൾ ഒരു അബദ്ധത്തിന്റെ സാധ്യതയും കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അബ്ദുൾ വഹാബ് എന്ന് പറയുന്ന ഒരു വ്യക്തി കേരളത്തിൽ ഒരു എം പി ആയിരുന്നു, എം പി ആണെന്നും പിന്നെ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണെന്നൊക്കെ അറിയാം എന്നുള്ളതാണ് നമ്മുടെ പൊതുധാരണ. പിന്നെ പോലീസുകാരായതുകൊണ്ട് നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. എന്ത് ഏത് പോലീസുകാരനും അറിയാമെന്ന് പറയുന്ന പോലെ ഏത് പോലീസുകാരനും എന്ത് സംഭവിച്ചു കൂടായികയില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഡി ജി പി ജേക്കബ് ന്യൂസിനെ പോലെ ഒരാളിരിക്കുമ്പോൾ ഇതിങ്ങനെ ലഘുവായിട്ടല്ല കാണേണ്ടത്, ഇത് വളരെ ഗുരുതരമായിട്ടുള്ള പിശകാണെന്ന് സമ്മതിക്കുകയാണ്. തീർച്ചയായും പ്രത്യേകിച്ച് ഈ ഒരു കത്തിന് ഈ ഒരു വിശദീകരണം എന്തായാലും പോലെ. തീർച്ചയായിട്ടും ശ്രീ പി ടി കുഞ്ഞുമുഹമ്മദ് കൂടി നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ പി ടി കുഞ്ഞുമുഹമ്മദ്, എന്തായാലും ഒരുപക്ഷെ നിങ്ങളൊക്കെ നിരീക്ഷണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാം എന്ന് സംശയിക്കേണ്ട അവസ്ഥയാണ്. പേടി തോന്നുന്നുണ്ടോ? ഒട്ടുമില്ല. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതായത് ഏറ്റവും എല്ലാ തരത്തിലും സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം, മനുഷ്യാവകാശ ലംഘനം, അതോടൊപ്പം തന്നെ ഒരു മതത്തെ, അതിൽ ഭൂരിഭാഗം പേരും ഒരു മതത്തിൽപ്പെട്ടവരാണ് എന്ന ഗുരുതരമായ സാഹചര്യം എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ഇന്ത്യൻ പോലീസിന് അടുത്ത കാലത്തായിട്ട് ചെറിയ തോതിലെങ്കിലും മുസ്ലിം വിരുദ്ധത ദർശിക്കാൻ പറ്റും അവരുടെ പ്രവർത്തനങ്ങളിലൊരുക്കം. ഇന്ത്യയുടെ മൊത്തം ഉള്ളതിൽ ഇന്ത്യയുടെ വളരെ പ്രാചീനമായ ഒരു സെക്യുലർ ഇതുള്ളത് കൊണ്ട് അവർക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയില്ല. അതിന്റെ ഒരു അംശമൊക്കെ കേരളത്തിൽ ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഇപ്പൊ നമുക്കൊക്കെ ആശ്വസിക്കാൻ പറ്റുന്നത് ജേക്കബ് ന്യൂസിനെ പോലെ വളരെ പ്രഗത്ഭനായ സെക്യുലറായ ഒരാൾ പോലീസിന്റെ തലപ്പത്തിരിക്കുമ്പോ ഇത്തരത്തിലുള്ള ഒരു കാര്യം നടക്കുന്നു എന്നുള്ളത് ഭയങ്കരമായിട്ട് അസ്വാസ്ഥ്യം ഉണ്ടാക്കുന്നതാണ്. പിന്നെ ലീഗിനൊന്നും ഒരു വലിയ റോൾ ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ലീഗുകാരെ പിടിച്ച് കിട്ടാനും മന്ത്രി ഖസാന കിട്ടാനും അവർ പ്രശ്നമില്ല. അവരൊന്നും ഇതിനെ കുറിച്ച് പ്രതികരിക്കുന്നുണ്ടെന്നൊക്കെ തോന്നാൻ കാര്യമായിട്ട്. പക്ഷെ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഡി ജി പി താങ്കൾ തന്നെ സൂചിപ്പിച്ചു, ആ നിലയ്ക്ക് സെക്യുലർ ആണ്, ആ നിലയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശേഷിയുള്ള ഒരു വ്യക്തിയാണ് ഡി ജി പി എന്ന് അദ്ദേഹം നൽകിയിരിക്കുന്ന വിശദീകരണം ഒരുപക്ഷെ അദ്ദേഹം പോലും ഈ കത്ത് വായിച്ചിട്ടായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇന്റലിജൻസ് മേധാവി അയച്ചിരിക്കുന്ന കത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, താങ്കൾ ഒരുപക്ഷെ ചർച്ചയിൽ പിന്നീട് വന്നതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം, ഈ ഇമെയിൽ ഐഡികൾ സിമി പ്രവർത്തനവുമായി ബന്ധമുള്ളവരുടേതാണ്, ഇവരുടെ സർവീസ് പ്രൊവൈഡർമാരെ സമീപിച്ച് ലോഗിൻ വിവരങ്ങൾ ശേഖരിക്കണമെന്ന്. ഒരുപക്ഷെ ഈ മുഴുവൻ പേരുടെയും ലോഗിൻ വിവരങ്ങൾ ശേഖരിക്കപ്പെട്ടിട്ടുണ്ടാവാം, അതിൽ നിന്ന് കാര്യങ്ങൾ ചോർത്തിയിട്ടുമുണ്ടാവാം. അത് ഇനി സംഭവിച്ചില്ലെങ്കിൽ കൂടി ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ അത് ഈ ആഭ്യന്തര വകുപ്പ് അറിയാതെയാണ് എന്ന് എളുപ്പത്തിൽ പറയാനാവുമോ? ഇത് ഒരുപാട് സംശയങ്ങൾ ഉണർത്തുന്നുണ്ട്. എവിടെയാണ് ഏതാണെന്നുള്ളത് നമുക്ക് ഇനി കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. എന്തൊക്കെ അപകടകരമായിട്ടുള്ള ഒരു സ്ഥിതി വിശേഷമാണ്, അതാവ് സംശയമില്ല. ബാബിനെ പോലുള്ള ഒരാളെ അവരുടെ ഇമെയിലൊക്കെ ചെക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ ഒരു ലീഗ് ഉണ്ടാണ്ടിരിക്കും. അതൊക്കെ അതാണ് അതിൻ്റെ ഒരു സ്വഭാവം. ബഹാബിന്റെ അല്ല, കുഞ്ഞാലിക്കുട്ടികൾ ചെക്ക് ചെയ്താലും അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല. അത് അപ്പൊ ഈ ഇത്തരത്തിലുള്ള ഒരു ഭരണകൂടത്തില് ഇതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇത് ഉണ്ടാവുമ്പോ ഭീകരമായിട്ട് എന്തോ ചില തീരു നാറുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ തിരിച്ചു വരാം ശ്രീ പി ടി കുഞ്ഞുമോദ്. ശ്രീ കെ എൻ ഖാദർ, എന്തായാലും കേരള പോലീസ് മുഴുവൻ മുസ്ലിം വിരുദ്ധരാണ് എന്ന് ഒരിക്കലും വിലയിരുത്താനാവില്ല. പക്ഷേ പല അന്വേഷണങ്ങളിലും ആ നില ഒരു മുൻവിധിയോടെ പോലീസ് നീങ്ങുന്ന കാഴ്ച ഇതിനു മുമ്പും നമ്മൾ കണ്ടിട്ടുണ്ട്. ആ വി എസ് അച്യുതാനന്ദന് ലെറ്റർ ബോംബ് വന്നതടക്കമുള്ള വിഷയങ്ങളിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ് കൃത്യമായി ആ വാർത്തകളൊക്കെ ചോർന്നത്. അത് മാഹീൻ എന്ന വിദ്യാർത്ഥി ഒരു ഭീകരനാണ് എന്ന നിലയ്ക്ക് ആദ്യഘട്ടത്തിൽ അവതരിപ്പിക്കുന്നതൊക്കെ കേരളീയ സമൂഹം കണ്ടതാണ്. പിന്നീട് വാസ്തവം എന്താണെന്ന് കേരളം തിരിച്ചറിഞ്ഞു. ഇത്തരം ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ വി എസ് എന്ന് ആരോപിച്ചതുപോലെ നരേന്ദ്രമോദിയുടെ ഒക്കെ ഒരു ശൈലിയിലേക്ക് ഇവിടത്തെ ഭരണം എത്തുന്നതിൻ്റെ ഒരു ലക്ഷണമാണോ ഇത്? അല്ല, ഇത് ഈ പോലീസിലും ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലും ഭരണ സംവിധാനത്തിലും വളരെ മോശമായ രീതി ഉള്ള ചില ആളുകളുണ്ടായിരിക്കാം. എല്ലാവരും പൂർണ്ണമായിട്ട് സെക്യുലർ ആണെന്ന് പറയാൻ സാധിക്കില്ല. അത് രാഷ്ട്രീയക്കാരുടെ ഇടയിലും ഉണ്ട്. ഇപ്പോൾ വി എസ് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, വി എസ് എടുത്ത നിലപാടുകൾ തന്നെ ഏതാണ്ട് ഇതുപോലെയുള്ള നിലപാടുകളാണ് അദ്ദേഹം മുസ്ലിങ്ങളോട് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ അത് നോക്കിയിട്ടില്ല. ഞങ്ങൾ പറയുന്നത് വളരെ ശക്തമായ സമഗ്രമായ ഒരു അന്വേഷണം നടത്തി ഇത് ചെയ്ത ഉദ്യോഗസ്ഥന്മാര് അവർ കുറ്റക്കാരാണെങ്കിൽ അവരെ ശിക്ഷിക്കാനും അവരെ പേരിൽ നടപടിയെടുക്കാനും ഗവൺമെന്റ് മുന്നോട്ട് വരണം. അതുകൊണ്ട് ഒരു പ്രൈമറി എൻക്വയറി മാത്രം പോരാ, കാര്യമായ ഒരു അന്വേഷണം ഈ കാര്യത്തിൽ ആവശ്യമാണ്. കാരണം ആവശ്യമില്ലാത്ത പലരെയും സിമിയുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കത്തയക്കുന്നത് ഒരിക്കലും ഒരു ശരിയായ സമീപനമല്ല. ഈ ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ ചെയ്തത്
എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നേരത്തെ സിദ്ദീഖ് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പെട്ടെന്ന് ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ആ അന്വേഷണം പൂർത്തിയാക്കിയിട്ടാണ് ഇപ്പോൾ ഈ ഡി ജി പി സംസാരിച്ചതെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും പോലീസ് എടുത്ത ഈ നടപടി ശരിയല്ല. ആരാണ് ഇതിന്റെ പിന്നിൽ? എന്താണ് അവരുടെ ശരിയായ ഉദ്ദേശം? ആരാണ് അവരെ നയിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചും കൂടി സമഗ്രമായ ഒരു അന്വേഷണം നടത്തിയാൽ ഇതുപോലെ പോലീസ് ചെയ്ത മറ്റു പല വിഷയങ്ങളുണ്ടെങ്കിൽ ആ വിഷയങ്ങളും പുറത്തു വരാൻ സാധിക്കുന്നതാണ്. ഇതിപ്പോ ഒരു പത്രമാധ്യമം അല്ലെങ്കിൽ ഒരു പത്രപ്രവർത്തകൻ നടത്തിയ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഫലമായിട്ട് ചില വിവരങ്ങൾ പുറത്തു വന്നപ്പോഴാണ് കള്ളി പുറത്തു വന്നത്. പക്ഷേ ശരിക്കും സമഗ്രമായൊരു അന്വേഷണം നടത്തിയാൽ അതുപോലെ പത്രപ്രവർത്തകന്മാർക്കും നമുക്കും കണ്ടെത്താൻ സാധിക്കാത്ത പല വിഷയങ്ങളും ചിലപ്പോൾ കണ്ടെത്താൻ സാധിച്ചു എന്ന് വരും. അത് ഒരു ഗവൺമെന്റിന്റെ മുഖമുദ്ര അതായതുകൊണ്ടല്ല, ഗവൺമെന്റിന്റെ മുഖമുദ്ര സെക്യുലർ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ശ്രീ കെ എൻ ഖാദർ, കുറച്ച് കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ട് എന്ന ആഗ്രഹം മുസ്ലിം ലീഗിനുണ്ട്. ആ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പുറത്തു വരണ്ടേ? ഈ സമഗ്രമായ അന്വേഷണം എന്ന് പറഞ്ഞാൽ എന്തായാലും ഒന്നും അറിയാതെ ഡി ജി പി പറയില്ല, ഒരു പ്രതിയെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച ഇമെയിൽ ഐഡികളാണ് എന്ന്. തീർച്ചയായും ആ പ്രതി ആരാണെന്നും അല്ലെങ്കിൽ എന്ത് കേസുമായി ബന്ധപ്പെട്ടാണ് അയാളെ പിടികൂടേണ്ടി വന്ന സാഹചര്യമെന്നും ഒക്കെ പോലീസ് വിശദീകരിച്ചേക്കും, അല്ലെങ്കിൽ ഈ കേസന്വേഷണത്തിൽ തെളിഞ്ഞേക്കും. ആ നിലയ്ക്ക് വിശദമായ ഒരു അന്വേഷണം, അതാണോ ലീഗ് ഉദ്ദേശിക്കുന്നത്? അതാണ് വിശദമായൊരു അന്വേഷണം വേണം. ഞാൻ പറയുന്നത് ഇത് ഇപ്പോൾ ഒരു ഗുരുതരമായ ഒരു കേസിലകപ്പെട്ടു പോയ ഒരാൾ, ഒരു പ്രതി, അയാളുടെ ഒരു ഫയല് പോലീസിന്റെ കയ്യിൽ പെൻഡിങ്ങിലുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ കേസ് പെൻഡിങ്ങിലുണ്ടാവുമ്പോൾ ആ കേസിന്റെ ഇൻവെസ്റ്റിഗേഷന് ഇതുപോലൊരു ചോർത്തൽ അനിവാര്യമാണ് എന്നൊരു സാഹചര്യം വന്നാൽ ഇങ്ങനെ ഒരു ശ്രമം നടത്താമെന്നല്ലാതെ, അപ്പൊ അത് അങ്ങനെ ഉണ്ടായിരുന്നോ? സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻസിന് അനുയോജ്യമായിട്ടാണോ നടത്തിയിട്ടുള്ളത്? ഗുരുതരമായ കേസ് പെൻഡിങ്ങിലുള്ള ആരെങ്കിലും ഇവരുടെ പ്രതിപട്ടികയിലുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാകണമെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ. തീർച്ചയായും വീണ്ടും കാത്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ശ്രീ ടി സിദ്ദിഖ്, എന്തായാലും ഈ വലിയൊരു കേസിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു പ്രതിയുടെ കയ്യിൽ നിന്ന് ലഭിച്ച ഇമെയിൽ ഐഡികളാണിത്. അതുകൊണ്ട് തന്നെ ഈ ഇതിങ്ങനെ ഒരു ചോർത്തൽ അനിവാര്യമാണോ എന്ന് കാത്തിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഈ നിലയ്ക്കുള്ള ഒരു പ്രതികരണം നടത്തുന്നത്. അത് തന്നെയാണോ കോൺഗ്രസിന്റെയും നിലപാട്? ഒരു 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 പ്രധാനപ്പെട്ട സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു പ്രതിയായിട്ടുള്ള ഒരാളുടെ മെയിലിൽ നിന്ന് പോയിട്ടുള്ളതായിരിക്കുന്ന മെയിൽ ഐഡികളാണ് അത് വെരിഫൈ ചെയ്യുന്ന പ്രവർത്തനം, അതിന്റെ ഐഡി വെരിഫിക്കേഷൻ ആണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വീണ്ടും എനിക്ക് നിഷേധിക്കേണ്ടി വരും. ഒരിക്കലും ഐഡി വെരിഫിക്കേഷൻ അല്ല നടത്തിയിരിക്കുന്നത്. കാരണം ഈ കത്തിന്റെ ആദ്യ വരിയിൽ പറയുന്നത് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഇവർക്ക് ഈ സിമി ആക്ടിവിറ്റീസുമായി ബന്ധമുള്ളവരുടെ ഇമെയിൽ ഐഡികളാണ് ഇത്. ഇമെയിൽ ഐഡികളുടെ ലോഗിൻ വിവരങ്ങൾ അറിയണം, അവരുടെ അഡ്രസ്സ് അറിയണം. ഇതിലെല്ലാം വ്യക്തമാണ് ഈ പറഞ്ഞ മെയിൽ ഐഡിയിലുള്ളവർക്കെല്ലാം സിമി ബന്ധമുണ്ട്. ഇവരുടെ മെയിൽ ഐഡിയുടെ മെയിൽ ഐഡിയും ലോഗിൻ വിവരങ്ങളും, അതായത് പാസ്വേഡും അറിയണം. ഇത് തന്നെയല്ലേ വ്യക്തം? പിന്നെ അതിനകത്ത് ഇനി എന്താണ് സംശയത്തിനുള്ളത്? ഞാൻ ആ കത്തിന്റെ കാര്യത്തിലേക്കല്ല ഞാൻ കടന്നു പോകുന്നത്. ഞാൻ കത്ത് സ്വാഭാവികമായി പരാമർശിക്കേണ്ടതുണ്ട്. ഞാൻ അതല്ല പറയുന്നത്. ഇവിടെ പോലീസ് നടത്തിയിട്ടുള്ളത് ഒരു സസ്പീഷ്യൻ ആയിട്ടുള്ള ഒരാളിൽ നിന്ന് കടന്നു പോയിട്ടുള്ള മെയിൽ ഐഡിയിൽ പോയിട്ടുള്ളതായിരിക്കുന്ന ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യേണ്ടത് ഒരു ഇന്റലിജൻസിന്റെ ജോലിയാണ്. ഞാൻ അതിനെ ആ തലത്തിൽ നേരത്തെ റൈറ്റ് ടു ലൈഫിനെ പറ്റി പറയും. റൈറ്റ് ടു ലൈഫും റൈറ്റ് ടു പ്രൈവസിയും ഒക്കെ സബ്ജക്ട് ടു എല്ലാ ഫണ്ടമെന്റൽ റൈറ്റും ഇന്ത്യ രാജ്യ ഭരണഘടനയിൽ സബ്ജക്ട് ടു റെസ്ട്രിക്ഷൻസ് ആണ്. അത് രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടും രാജ്യത്തിന്റെ മുന്നോട്ടുള്ള ഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ റെസ്ട്രിക്ഷൻസിനും വിധേയമാണ്. ഇവിടെയും അതാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ആ ഐ ഡി വെരിഫൈ ചെയ്തുകൊണ്ട് അതിന്റെ ജെനുവിനിറ്റി ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. ആ ക്ലിയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ ആളുകൾക്ക് സിമിയുമായി ബന്ധമുണ്ട് എന്ന്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ശ്രീ ടി സിദ്ദിഖ്, ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പി വി അബ്ദുൾ വഹാബിന്റെ പേരിൽ കാണുന്ന ഇമെയിൽ ഐ ഡി, അതിന്റെ വാസ്തവം അറിയാൻ ഇങ്ങനെ വളഞ്ഞു മൂക്കിൽ പിടിക്കേണ്ടതുണ്ടോ? അല്ല, ഇന്റലിജൻസ് അവരുടെ ഏത് ഓപ്ഷൻ എടുക്കുന്നു എന്നുള്ളത് ഇന്റലിജൻസ് ഇന്റലിജൻസ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ യു ഡി ഭരണം വന്നതിന് ശേഷം ഇപ്പോൾ നിങ്ങളെല്ലാം ഈ അബ്ദുൾ വഹാബ് അടക്കം ഈ പട്ടികയിൽ ഉൾപ്പെട്ട മുഴുവൻ പേരെയും സംശയത്തിൽ നിർത്തുകയാണ്. ഒരിക്കലും അല്ല. വഹാബിനെ മാത്രമല്ല, ഒരു നിരപരാധിയെ പോലും വേട്ടയാടാനോ ഇതിന്റെ മുകളിൽ പീഡിപ്പിക്കാനോ യു ഡി എഫ് ആഗ്രഹിക്കുന്നില്ല. അത്തരം ഒരു സമീപനം ഉണ്ടാകത്തില്ല. ഞാൻ തിരിച്ചു വരാം ശ്രീ എം ജി രാധാകൃഷ്ണൻ. എന്തായാലും ഇവരൊക്കെ സൂചിപ്പിക്കുന്നത് പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്തോ ഒരു വലിയ കേസിന്റെ പിന്നിലുള്ള അന്വേഷണത്തിലാണ് ഇന്റലിജൻസ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇത്തരം ഇതൊക്കെ വേണ്ടി വന്നേക്കാമെന്ന്, അത് ന്യായീകരിക്കത്തക്കതാണ്.
എനിക്ക് തോന്നുന്നില്ല, കാരണം ഇതിനകത്ത് കാണുന്ന ഈ ലിസ്റ്റ് അനുസരിച്ച് ഇങ്ങനെ ഒരു വലിയ കേസ് അല്ലെ ഏതെങ്കിലും ഒരു വലിയ ഭീകരമായിട്ടുള്ള ഏതെങ്കിലും ഒരു സംഭവമായിട്ട് ബന്ധമുള്ളവരാണ് ഇവരെന്ന് പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ സംശയിക്കുന്നത് തന്നെ അതിന് യാതൊരു സാഹചര്യ തെളിവില്ല. ഞാൻ പറയുന്നത് അതാണ്, ആർബിട്രറി ആണ് പോലീസ് സ്റ്റേറ്റിൻ്റെ സ്വഭാവം, അതാണ്. അതാണ് ഒരു ഒരു ജനാധിപത്യ വ്യവസ്ഥയും പോലീസ് വ്യവസ്ഥയും തമ്മിലുള്ള വ്യത്യാസമാണ്. പോലീസ് വ്യവസ്ഥയാണ് ഇങ്ങനെ ചെയ്യുന്നത് കാരണം നമ്മൾ വളരെ കൃത്യമായ ഏതെങ്കിലും ബന്ധങ്ങളുള്ളെന്ന് തെളിവുള്ള ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഉന്നതരായ ഉദ്യോഗസ്ഥരുടെ പലതവണയുള്ള റെഫറൻസിൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഇത്രയധികം പേരെ ഒരുമിച്ച് പിന്നെ അന്വേഷണത്തിന് വിധേയമാക്കുകയും ആ അന്വേഷണത്തിന് വിധേയമാക്കുന്നവരിൽ ഏതാണ്ട് 99% മുസ്ലിങ്ങളാവുകയും ആ മുസ്ലിങ്ങൾ അവരിൽ തന്നെ ഒരു 50% ആൾക്കാരും പൊതുജീവിതവുമായിട്ടും പരസ്യ ജീവിതവുമായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നവരും ഒക്കെ ആകുമ്പോൾ ഇവരുടെ ഈ ന്യായങ്ങളെല്ലാം തകർന്നു പോവുകയാണ്. അപ്പോൾ ഇതൊരു അബദ്ധമാണ് പറ്റിയതെങ്കിൽ, ഏതെങ്കിലും രീതിയിൽ അബദ്ധമാണെങ്കിൽ, ആ അബദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വിശദീകരണം നൽകുക എന്നുള്ളതാണ് ജനാധിപത്യ വ്യവസ്ഥയിൽ അഭിലഷണീയമായ കാര്യം. അത്രയും നമ്മൾ ആവശ്യപ്പെടുന്നു. തീർച്ചയായും ഈ നിലയ്ക്ക് ഒരുപക്ഷെ ഇത് തന്നെ ഇത്തരത്തിലുള്ള ഒരു സാമൂഹ്യ സ്പർദ്ധയോ ഒക്കെ വളർത്താൻ പോകുന്ന വാർത്ത തന്നെയാണ്, അതിനകത്ത് തർക്കമില്ല. പക്ഷേ ആ നിലയ്ക്ക് ഇത് വളരാതിരിക്കണമെങ്കിൽ ഇത് അബദ്ധം പറ്റിയതാണെങ്കിൽ അബദ്ധം പറ്റിയതാണെന്ന് തുറന്നു പറയാൻ, സർക്കാരിന് പറ്റിയ അബദ്ധമാണെങ്കിൽ സർക്കാർ, അല്ലെങ്കിൽ പോലീസിന് പറ്റിയ അബദ്ധമാണെങ്കിൽ പോലീസ് തുറന്നു പറയാൻ തയ്യാറാകണം. അതുതന്നെയാണ് ഇവിടെ ഏറ്റവും അനിവാര്യമായ വിഷയവും. വളരെ നന്ദി ശ്രീ എം ജി രാധാകൃഷ്ണൻ, ഒപ്പം ശ്രീ പി ടി കുഞ്ഞുമുഹമ്മദ്, ടി സിദ്ദിഖ്, ശ്രീ കെ എൻ എ ഖാദർ ഈ ചർച്ചയിൽ പങ്കെടുത്ത ന്യൂസ് ഓർഡറിലൊരു ഇടവേള.